കത്തിക്കുത്തിൽ എന്ത് സംഭവിക്കും? ഒരു കത്തിക്കുത്ത് കഴിയുമ്പോൾ ഒരാൾക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവും. ബ്ലഡ് ലോസ് ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്ലഡ് വോളിയം കുറയും, ബ്ലഡ് പ്രഷറും കുറയും. നമ്മുടെ ബോഡിക്ക് ഉടനെ തന്നെ ഈ ബ്ലഡ് പ്രഷർ കുറഞ്ഞത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ആരുടെ സഹായത്തോടുകൂടി? ബാരോ റിസപ്റ്റേഴ്സിന്റെ സഹായത്തോടുകൂടി. നമ്മുടെ ബോഡിയിൽ ബാരോ റിസപ്റ്റേഴ്സ് പല റീജിയനിലായിട്ടുണ്ട്. അയോട്ടയിലുണ്ട്, കരോട്ടിഡിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയിലകത്തുള്ള ജെക്സ്റ്റാ ഗ്ലോമുലാർ സെൽസിലുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് ഈ ജെക്സ്റ്റാ ഗ്ലോമുലാർ സെൽസ്? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ജെക്സ്റ്റാ ഗ്ലോമുലാർ അപ്പാരറ്റസ് ഒന്ന് നോക്കിയാലോ. ഇപ്പൊ ഈ കാണുന്ന അപ്പാരറ്റസിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ കാണുന്നത് ഒരു ബൊമൻസ് ക്യാപ്സ്യൂൾ ആണ്. ഇതിലേക്ക് വരുന്ന ബ്ലഡ് വെസലാണ് അഫറന്റ് ആർട്ടീരിയോൾ, പോകുന്നത് എഫറന്റ് ആർട്ടീരിയോൾ, ഇൻ ബിറ്റ്വീൻ ഗ്ലോമറുലസ്. ഇവിടെ അഫറന്റ് ആർട്ടീരിയോളിന്റെ കുറച്ച് ഭാഗം ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിനെ അടുത്തുകൂടെ പാസ് ചെയ്യുന്നു. അപ്പോ ആ റീജിയനിലുള്ള അഫറന്റ് ആർട്ടീരിയോളിലെ സെല്ലുകളെയാണ് നമ്മൾ ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് എന്ന് വിളിക്കുന്നത്. ഇവർക്ക് ഒരു സ്പെഷ്യൽ മെക്കാനിസം വഴി റെനിൻ എന്ന കെമിക്കലിനെ സെക്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ബോഡിയിൽ എപ്പോഴാണോ പ്രഷർ ഡൗൺ ആവുന്നത്, അപ്പോ തന്നെ ജെ ജി സെൽസ് എന്ത് റിലീസ് ചെയ്യും? റെനിൻ റിലീസ് ചെയ്യും. ഇനിയാണ് നമ്മൾ ഹോൾ മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യുന്നത്. റെനിൻ ബ്ലഡിലുള്ള ആൻജിയോടെൻസിനോജൻ ലിവർ സെക്രീറ്റ് ചെയ്ത കെമിക്കലിനെ ആൻജിയോടെൻസിൻ 1 ആക്കുന്നു. ഈ ആൻജിയോടെൻസിൻ 1-നെ ആൻജിയോടെൻസിൻ 2 ആക്കുന്നത് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആണ്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് ലെങ്സ് ആണ്. ഇനി ആൻജിയോടെൻസിൻ 2 ആണ് നമുക്കിപ്പോൾ ആവശ്യമുള്ള എല്ലാ ആക്ഷൻസും ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ബ്ലഡ് വോളിയം കുറവാണ്, ബ്ലഡ് പ്രഷർ കുറവാണ്. ആദ്യം ബ്ലഡ് പ്രഷറിനെ ഒന്ന് കൂട്ടിയാലോ? അതിനുവേണ്ടി ആൻജിയോടെൻസിൻ 2 ചെന്ന് ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യുന്നു. ഇറ്റ് ഇസ് എ വാസോ കൺസ്ട്രിക്ടർ. രണ്ടാമതായി ബ്ലഡ് വോളിയം കൂട്ടേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഇതിനു വേണ്ടി ഇവർ ഓടി ചെന്ന് കിഡ്നിയുടെ മുകളിലിരിക്കുന്ന നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നും ആൽഡോസ്റ്റിറോൺ ഹോർമോൺ റിലീസ് ചെയ്യുന്നു. ആൽഡോസ്റ്റിറോൺ ഡി സി ടിയിലും കളക്ടിംഗ് ട്യൂബ്യൂളിലും ആക്ട് ചെയ്തുകൊണ്ട് വാട്ടർ സോൾട്ട് റീസോപ്ഷൻ ബ്ലഡ് വെസലിലേക്ക് എടുക്കുന്നു. അതുവഴി ബ്ലഡ് വോളിയം റൈസ് ചെയ്യുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇത് ഓടി ചെന്ന് ഹൈപ്പോതലാമസിനോട് പറയുന്നു, തേഴ്സ്റ്റ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ബ്ലഡ് വോളിയവും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറും നോർമലൈസ്ഡ് ആവുന്നു. ഇതാണ് റാസ് മെക്കാനിസം, അല്ലെങ്കിൽ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസം. നീറ്റ് എക്സാമിന് ഏറ്റവും ട്രിക്കിയായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഏരിയയാണ് റാസ് മെക്കാനിസം. അതാണ് നിങ്ങളിപ്പോ പഠിച്ചത്. അപ്പൊ നമുക്കൊരു കൊച്ചു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചെയ്ത് ആൻസർ ഒന്ന് കിട്ടുമെന്ന് നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ കമന്റ് ബോക്സിൽ കൊടുക്കുക. ഇതുപോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള കൺസെപ്റ്റ്സുമായി വീണ്ടും കാണാം. സി യു, ബൈ.